Hi friends, welcome back to my channel. Appo nammal innoru kettilen recipe kondatta vannirikkunnathu. Appo adilekku kadakkunnathinu munne aathyamayi ente channel kaanunnavarundengil subscribe cheyyuka, oppam thottadutthulla bell icon press cheyyuka. Appo adinu vende ingredients endokkeyanu nokkam. Njan ivide oru valiyulli eduthittund, pinne korchu cherry ulli, pinne inji veluthulli paste aanu, thakkali, mallila. Pinne adilekku venda masala kootukal namukku nokkam. ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ 1 സ്പൂൺ ഉലുവ ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ ചെറിയ ജീരക മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ നമ്മുടെ മെയിൻ താരി ആടിൻ തലയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് നന്നായി ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇപ്പോ നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആ സമയം നോക്കി നമുക്ക് രണ്ട് തക്കാളിനെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഉള്ളിയും തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വാടിയ ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോ ഞാൻ ഇതിലെ ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല ഞാൻ മുന്നേ കാണിച്ച ചുവന്നുള്ളിയും ചെറിയ ജീരകം കൂടി ഇട്ട് നല്ലപോലെ അടിച്ചെടുത്ത മിക്സ് ആണ് അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ മെയിൻ എരിവ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ എരിവ് ചേർക്കാത്തത് കൊണ്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം 1 സ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പിടുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആടിന്റെ തല ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം മസാലയൊക്കെ അതിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഇതിൽ നിന്ന് നല്ലപോലെ നെയ്യ് പുറത്തേക്ക് വരും കുക്കായി വരുമ്പോൾ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കുറച്ച് ഓയിൽ ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ഓയിൽ ഒഴിക്കരുത് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേകാൻ പാകത്തിന് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകിട്ട ആട്ടിൻ തലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.